السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد يا مسؤول سيدي عربي بدرنا كلاسيك بطيئة تامتة كلاسيك أبر سواقط بريم الله ونيني الله عندك بشيشة الله أبركم سبحانه الله الله تلوم بارتلوم نموكا كسوغون سندوشك نلقي نلقي പരിശുദ്ധ ഖുർആൻ ശരീഫ് തെറ്റുകൂടാതെ പഠിക്കാൻ ഓതാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ ഖുർആന്റെ ഭാഷ അറബിയാണ്, സ്വർഗത്തിലെ ഭാഷ അറബിയാണ്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഷ അറബിയാണ്. ആയതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമിന്റെ ഭാഷ അറബിയാണ്. അതുകൊണ്ട് തന്നെ അറബിയെ നാം ഇഷ്ടപ്പെടുന്നു, അറബിയെ നാം സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, അറബി നാം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അറബി പഠിച്ചാലല്ലേ ഖുർആൻ ഓതാൻ കഴിയൂ. അല്ലാഹു സുബ്ഹാനഹു വതാല തെറ്റുകൂടാതെ ഖുർആൻ ഓതാനും പഠിക്കാനൊക്കെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ ക്ലാസ് എന്ന് പറയുന്നത് വെറും അറബി എഴുത്തുമായനെയും പഠിപ്പിക്കലല്ല. ആദ്യം അറബി എഴുത്തുമായനെയും പഠിപ്പിച്ച് ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ ഖുർആനിലെ അവസാനത്തെ ജുസ് ആയ 30-ാമത്തെ ജുസ് അമ്മ ജുസ് ഇൻഷാ അല്ലാഹ് ബോർഡിൽ എഴുതി ഓതി വായിച്ച് പഠിപ്പിച്ച് അത് തീരിനോടുകൂടെ ഇൻഷാല്ലാ ഖുർആൻ ഏറെക്കുറെ ആളുകൾക്ക് 99% ഓതാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അത് കഴിഞ്ഞാൽ ഒരു ഏജും ഒരു ഒരു പേജും ഒരു ഏടുമൊക്കെ ആയിക്കൊണ്ട് ഖുർആൻ ദിവസേന ഓതി ഒരു ഖത്മ തീർക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി നടക്കുന്ന മഹത്തായ ഒരു ക്ലാസ്സാണ്. രാവിലെ സുബ്ഹി നമസ്കാരത്തിന് ശേഷം എന്നും ഒരു ഏട് ഖുർആൻ ഓതിക്കൊണ്ട് ഖത്മ ഓതുന്ന ഒരു മജ്‌ലിസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 25-ാമത്തെ ജുസ് ആണ് ഇപ്പോൾ ഞങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളല്ല ഞങ്ങൾ കേട്ടോ ആ മജ്‌ലിസിലുള്ളവർ. എന്നാൽ അതിൻ്റെ ഒക്കെ മുമ്പ്, ഈ ഒരേട് എഴുതുന്നതിന്റെ മുമ്പ് ഞങ്ങൾ ഒരു പേജ് ഖുർആൻ ഓതിക്കൊണ്ട് ഖത്മ തുടങ്ങി. 600 ദിവസം കൊണ്ടാണ് ആ ഖത്മ പൂർത്തിയാക്കിയത്. അതിനുശേഷം തുടങ്ങിയതാണ് ദിവസം ഒരു 7 വെച്ച് ഖുർആൻ ഓതുക. അത് 25 ദിവസമായി. അപ്പൊ ഞങ്ങൾ ഈ പരിപാടി നോക്കി കുറച്ച് നാളായി. നിങ്ങൾ ഞങ്ങളെ പരിചയപ്പെടാൻ കുറച്ച് വഴുകി എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, എം എസ് വോയിസ് എന്ന ഈ ചാനലിലൂടെ പരിശുദ്ധമായ അറബി എഴുത്തുമായി പഠിപ്പിക്കുക, മദ്രസ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പാദവാർഷിക പരീക്ഷ, അർദ്ധവാർഷികം, വാർഷിക പരീക്ഷ, അതിലേക്കുള്ള മോഡൽ ക്വസ്റ്റ്യൻ, പാഠഭാഗങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഒക്കെ നമുക്ക് ഇതിൽ കാണാം. അപ്പൊ സൗകര്യം കിട്ടുമ്പോൾ ഇതിന്റെ പ്ലേലിസ്റ്റ് ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അതിൽ 1 മുതൽ +2 വരെയുള്ള കുട്ടികളുടെ പാദവാർഷിക പരീക്ഷയാണ് വരുന്നത്. പാഠഭാഗങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, ചോദ്യോത്തരങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, മോഡൽ ക്വസ്റ്റ്യൻ ചർച്ച ചെയ്യുന്നുണ്ട്, അതിന്റെ ഉത്തരങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഒക്കെ വേണമൊക്കെ നോക്കി പഠിച്ചു. ഇൻഷാല്ലാ ആദ്യമായി ഈ വീഡിയോ കാണുന്ന ആളുകൾ, 38-ാമത്തെ വീഡിയോ കാണുന്ന ആളുകൾ, നിങ്ങൾ ഇതിന്റെ പിന്നെ ഡിസ്ക്രിപ്ഷനിൽ പോയിക്കൊണ്ട് 1-ാമത്തെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം. 1-ാമത്തെ വീഡിയോ കണ്ടാ പോരാ, ഒരു നോട്ട് ബുക്ക് എടുത്ത് എഴുതി വായിച്ച് പഠിക്കണം. അങ്ങനെ ഓരോ ക്ലാസ്സും എഴുതി വായിച്ച് പഠിച്ച് 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 ഇങ്ങനെ വന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് അറബി പഠനം വളരെ എളുപ്പമായിരിക്കും. 40 ക്ലാസ്സുകളിലൂടെ, ഇത് 38-ാമത്തെ ക്ലാസ്സാണ്, ഇനി 2 ക്ലാസ്സുകളിലൂടെ ഇൻഷാല്ലാ അറബി 28 അക്ഷരങ്ങൾ നമ്മൾ എഴുതി പഠിപ്പിക്കൽ കഴിയും. അത് കഴിഞ്ഞാലും പിന്നെ കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് വാക്കുകൾ, ഒരേപോലത്തെ അക്ഷരങ്ങൾ, അതൊക്കെ കുറച്ച് ചർച്ചകൾ ഉണ്ടാകാം. അറബി അക്ഷരങ്ങൾ പഠിപ്പിക്കൽ ഒരു 40 ക്ലാസ്സോടുകൂടി തീരും. ഇൻഷാല്ലാ 28 അക്ഷരങ്ങളാണുള്ളത്, 40 ക്ലാസ്സോടുകൂടി തീരും. ഒരു ക്ലാസ്സിൽ ഒരക്ഷരമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, എന്നാൽ അറബി കുറച്ചൊക്കെ എഴുതാനും വായിക്കാനൊക്കെ അറിയും, പക്ഷെ ശരിക്കും കൂട്ടി എഴുതാനില്ല, ശരിക്കും കൂട്ടി വായിക്കാൻ അറിയില്ല. അങ്ങനത്തെ ആളുകൾക്ക് ഓൾറെഡി നമ്മൾ 9 വീഡിയോകളിലായിക്കൊണ്ട് എല്ലാ അക്ഷരങ്ങളും കൂട്ടി എഴുതി വായിച്ച് പഠിപ്പിക്കുന്ന ക്ലാസ് മുമ്പ് കൊറോണ കാലഘട്ടത്തിൽ എടുത്ത് അത് യൂട്യൂബിൽ ഓൾറെഡി കിടക്കുന്നുണ്ട്. ആ ക്ലാസ് കാണേണ്ടവർക്ക് ആ ക്ലാസ് കാണാം, ഈ ക്ലാസ് കാണേണ്ടവർക്ക് ഈ ക്ലാസ് കാണാം. ആരാണെങ്കിലും എങ്ങനെയാണെങ്കിലും തുടങ്ങുന്നവർ വാട്സപ്പുമായി ബന്ധപ്പെടുക. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, അവരുടെ പ്രായവും അവരുടെ ഒഴിവു സമയവും അവരുടെ ഭൗതിക വിദ്യാഭ്യാസ മേഖലയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിൽ അവർക്ക് ക്ലാസ് കൊടുക്കാൻ കഴിയും എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും. അതനുസരിച്ച് ഇൻഷാല്ലാ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള വീഡിയോകളും വോയിസുകളും ഒക്കെ വാട്സപ്പിലൂടെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. അതുപോലെ കുറച്ച് ദിവസമൊക്കെ നിങ്ങൾ എഴുതുന്നതും വായിക്കുന്നതും ശരിയാണോ എന്ന് നോക്കാനുള്ള ഒരു അവസരവും തരും.
ഇൻഷാല്ലാ അങ്ങനെ താല്പര്യമുള്ളവർക്ക് വാട്സപ്പുമായി ബന്ധപ്പെടാം. വാട്സപ്പ് നമ്പർ ലാസ്റ്റ് 256 നമ്പറിൽ വിളിക്കണം. ഇതിൻ്റെ കാണുന്ന ഈ 1700 നമ്പർ അത് കോൾ ചെയ്യാനുള്ളതാണ്, മറ്റേത് വാട്സപ്പിനുള്ളത്. ഇൻഷാല്ലാ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അല്ലേ. ഇന്ന് നമ്മൾ പുതിയൊരു അക്ഷരം പഠിക്കണം. അതിൻ്റെ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ച പുതിയ അക്ഷരമായ ഐന് ഗൈന്, ഗൈനൊക്കെ പറഞ്ഞ് പഠിച്ചോ? എല്ലാവരും വായന വെള്ളം ഇങ്ങനെ പിടിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് തൊണ്ടവേദന ഒക്കെ വരുമ്പോ നമ്മൾ ഉപ്പിട്ട വെള്ളം വായിൽ പിടിക്കൂലേ, അങ്ങനെ പിടിച്ചോ? ഗൈന് പറഞ്ഞു പഠിച്ചോ? ഗൈന് തൊണ്ടയുടെ മേലെ അറ്റത്തു നിന്നാണ് ഗൈനും ഹാവും പുറപ്പെടേണ്ടത് നമ്മൾ പറഞ്ഞു. ഗൈൻ എന്നുള്ള അക്ഷരമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതി വായിച്ച് ഒക്കെ പഠിച്ചത് അല്ലേ. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പുതിയൊരക്ഷരം പഠിക്കണം. അതിൻ്റെ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഴുതിയിട്ടുള്ള കേട്ടെഴുത്ത് ചർച്ച ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിനുള്ള കേട്ടെഴുത്ത് തരണം അല്ലേ. ഇൻഷാല്ലാ ഓക്കെ. അപ്പം നമ്മൾ മുമ്പ് പഠിച്ച കേട്ടെഴുത്തിന് തന്ന വാക്കുകൾ എന്തായിരുന്നു? ഗിൽമാനുൻ മുഖല്ലദൂൻ. എന്താണ് ഗിൽമാനുൻ മുഖല്ലദൂൻ? ഗൈന് ഗിൽമാനുൻ മുഖല്ലദൂൻ. ഞാനെടുത്തു ഗിൽമാനുൻ, ഗിൽമാനുൻ എഴുതിക്കണോ? ഗിൽമാനുൻ മുഖല്ലദൂൻ. മീം ഇങ്ങനെ എടുത്തു, ഹായിന്റെ മേലെ കൂടെ എഴുതി, ലാ ഇങ്ങനെ എടുത്തു, ദാലിങ്ങനെ പൊന്തിച്ച് എഴുതി. മു ഖ ല ദൂന എന്നാ ഉണ്ടാവുക അല്ലേ രണ്ടാമത്തെ വാക്ക്. വിൽദാനുൻ മുഖല്ലദൂൻ എന്നിങ്ങനെയാണ് എഴുതേണ്ടത്. തെറ്റ് ചെയ്തവർ ശരിയാക്കുക. മഷ്ഹൂലുൻ നടുക്കിൽ വരുന്ന ഗൈന്, മഷ്ഹൂലുൻ എങ്ങനെ എഴുതാ? മീം ഇങ്ങനെ എടുത്ത് ഷീന് ഇങ്ങനെ എഴുതി, ഗൈന് ഇങ്ങനെ പൊന്നിച്ച് ഇങ്ങനെ എഴുതി, ഗൈനെ നീട്ടാം. മഷ്ഹൂലുന, മഷ്ഹൂലുന അല്ല മഷ്ഹൂലു, മഷ്ഹൂലുന്നാണോ? മഷ്ഹൂലുന്നാണ് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഇങ്ങനെ അവസാനിപ്പിച്ചിട്ട് ലോമ തരുമിനിട്ട് അവസാനിപ്പിക്കാം. മഷ്ഹൂലു. അടുത്ത വാക്ക് ഗാബത ശംസു. ഗാബത മറഞ്ഞു അല്ലെ, ശംസ് മറഞ്ഞു. അപ്പൊ എന്തായി? രാത്രിയായി അല്ലെ. ഗാബത വൈന് ഇങ്ങനെ എഴുതി നമ്മള് അങ്ങനെ അവസാനിപ്പിച്ചു. ശംസു എന്നുള്ള വേറെ വാക്കാണ്. അപ്പൊ രണ്ട് രീതിയിൽ എഴുതാം ഗാബത്ത ശംസു എന്ന്. അലിഫിട, ലാമിട, എന്നിട്ട് ഷീൻ ഇങ്ങനെ എഴുതിട്ട് മീം ഇങ്ങനെ എഴുതിട്ട് സീന് കൂട്ടി എഴുതാംസു ഇങ്ങനെ എഴുതാം. ഇത് നമ്മൾ പഠിക്കാത്ത കാരണം ഇങ്ങനെ എഴുതിയാലും ശരിയാണ് കേട്ടോ. ആബത്ത ശംസു അലിഫ് ലാമിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ശരിയാണ്, ഇങ്ങനെ എഴുതിയാലും ശരിയാണ്. അപ്പൊ അത് ശരി എന്നിടാം, തെറ്റാണെങ്കിൽ തെറ്റിടാം കേട്ടോ. രണ്ട് മൂന്നായി നാലാമത്തെ വാക്ക് തെറ്റാണ്, അഞ്ചോട്ട് എഴുതി പഠിക്കണേ. ഗൈബത്തുൻ കബീറത്തുൻ. ഗൈബത്ത് പറയാൻ കുറച്ചൊക്കെ ഇഷ്ടപ്പെടുന്ന നമ്മളാണ് അല്ലേ. നാളെ മാശറിൽ ചെല്ലുമ്പോ നമ്മളെ അമലൊക്കെ ആ പറയപ്പെട്ടവന് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നോക്കി കണ്ടൊക്കെ ഗൈബത്ത് പറഞ്ഞോളി കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ അക്കൗണ്ടിൽ ബാലൻസ് ഒന്നും ഉണ്ടാവില്ല, അടിച്ചു മാറ്റി ഉണ്ടാവും അല്ലെ. ഇന്നിപ്പോ അക്കൗണ്ടിൽ നിന്ന് പൈസ അടിച്ചു മാറ്റുന്ന ഒരുപാട് ഹാക്കർമാരുണ്ട്. അപ്പൊ അതുപോലെ നമ്മളുടെ പിന്നെ നിസ്കാരത്തിന്റെ നോമ്പിന്റെ ഒക്കെ പ്രതിഫലം പരലോകത്ത് കുറച്ച് ഹാക്കർമാരുണ്ട്. അതായത് നമ്മൾ ദുനിയാവിൽ വെച്ച് വഷളാക്കിയ, കളിയാക്കി, പരിഹസിച്ചവർ അള്ളാഹുവിനോട് പരാതി പറയുമ്പോൾ നമ്മൾ ചെയ്ത നന്മകള് അവർക്ക് അടിച്ചു മാറ്റി കൊടുക്കും. അടിച്ചു മാറ്റുക നമ്മൾ പറഞ്ഞ നന്മകളുടെ പ്രതിഫലം അവർക്ക് കൊടുക്കും, അവരുടെ തിന്മകൾ ഇങ്ങോട്ട് വരികയും ചെയ്യും. അപ്പൊ ശ്രദ്ധിക്കുക. ഗൈബത്ത് എങ്ങനെയാണ്? കാഫ് ഇങ്ങനെ എഴുതി, ബാ ഇങ്ങനെ എഴുതി, യാ ഇങ്ങനെ എഴുതി അല്ലേ. കബീറത്തുൻ, ഗൈബത്തുൻ കബീറത്തുൻ. ശരിയാക്കി എഴുതിയിട്ടുണ്ടോ? ശരിയാണ്, ശരിയുടെ തെറ്റാണ് തെറ്റിട. അഞ്ചാമത്തെ വാക്ക് എന്തായിരുന്നു? മുഖല്ലദൂനെ മുബല്ലിഹു. മുബല്ലിഹു എന്ന് പറഞ്ഞാൽ അറിയില്ലേ, വിളിച്ചു പറയുന്ന, എത്തിച്ചു കൊടുക്കുന്ന ആള്. ഇവിടെ നമ്മള് ഒരു വെള്ളിയാഴ്ച ജുമാ നിസ്കരിക്കുമ്പോ കരണ്ട് പോയി, കരണ്ട് പോയി, ഇൻവെർട്ടർ ഓഫ് ആയി. അപ്പൊ നമ്മള് റുക്കുയിൽ പോകുമ്പോ അള്ളാഹു അക്ബർ പറയണം, റുക്കുയിൽ നിൽക്കുന്ന സമയം അള്ളാഹു അക്ബർ നമിത പറയണം. രണ്ട് നില പള്ളിയുണ്ട്, അപ്പൊ ഇവിടെ പറയണ അവിടേക്ക് കേൾക്കൂല. അപ്പൊ നമ്മൾ ഇമാമ് നിൽക്കുമ്പോ പിന്നെ എന്ത് ചെയ്യും? ഇമാമിന്റെ ശബ്ദം എല്ലാവർക്കും കേൾക്കൂല എന്നുണ്ടെങ്കിൽ ഇടയില് ഒന്ന് രണ്ട് ആളുകൾ നിർത്തും. അവർ ഇമാമ് പറയുന്നത് പോലെ ഉറക്കനെ വിളിച്ചു പറയും, അവരാണ് മുബല്ലിഗ് എന്ന് പറയുന്ന ആള്. ഇമാം അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോ
ഒരു പത്ത് സഫില് വരെ കേൾക്കും, അതിന്റെ ബാക്കിൽ നിൽക്കുന്ന ആള് ഉറക്കന അല്ലാഹു അക്ബർ എന്ന് പറയും. അപ്പോ അവരൊക്കെ എന്ത് ചെയ്തെന്ന് കേട്ടിട്ട് റുക്കയിലേക്ക് വരും. അതും പത്ത് സെപ്പ് അപ്പുറത്ത് നിൽക്കുന്ന ആളുകള് അവിടെ ഒരാളുണ്ടാവും ഉപല്യകൾ. അങ്ങനെ ഇടയിലിടയിൽ ഇങ്ങനെ ഒരാളുകൾ നിർത്തും. പള്ളിയുടെ മേലെ നമ്മളെ തലന്റെ മേലെ ഒരു ഹോൾ ഉണ്ടാവും, ഹോളിന്റെ അവിടെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും, അവിടെ ഒരാളെ നിർത്തും ഉപല്യകൾ. അവര് ഇമാം അല്ലാഹു അക്ബർ പറയുമ്പോ അയാൾ ഉറക്കനെ വിളിച്ച് പറയണം, മറ്റുള്ളവർക്ക് കേട്ടിട്ടില്ല. അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പൊ ഒന്നും വാങ്ങാൻ നിർത്തുന്നില്ല, മുമ്പൊന്നും മൈക്കൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് മുബല്യകനെ നിർത്തിയിരുന്നു. ഇപ്പൊ സംഭവിക്കുക, നിസ്കാരം നടക്കുന്നതിന്റെ ഇടയിൽ കരണ്ട് പോവുക, അതുപോലെ മൈക്ക് കേടാവുക, ഇങ്ങനത്തെ ഒക്കെ സാഹചര്യത്തിൽ എന്ത് ചെയ്യണം, കണ്ടറിഞ്ഞ് ഒരാൾ മുബല്യകനാണ്. ദിക്റാണ് ചെല്ലുന്നത് മറ്റുള്ളവരെ ദിക്റാണ് ചെല്ലുന്നത് കരുതിക്കൊണ്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ നമ്മൾ ചെല്ലുന്നതാണ് ഉറക്കനെ അല്ലാഹു അക്ബർ എന്ന് പറയാം. അപ്പൊ അവരത് കേട്ടിട്ട് റുക്കുവിലും സുജൂദിലേക്ക് പോകും, അല്ലെങ്കിൽ അവരെ നിസ്കാരമൊക്കെ പ്രശ്നമാവും അല്ലെ. ഇമാമ എവിടെ എത്തിയതെന്ന് അറിയില്ല. ഇമാമിന്റെ പോക്ക് വരവ് അറിയുക എന്നുള്ളത് ജമാഅത്ത് ശരിയാകുന്നതിനുള്ള നിബന്ധനകളിൽ പെട്ടതാണ്. ഇമാമ റുക്കുവിലേക്ക് പോകണമെന്നും സുജൂദിലേക്ക് പോകണമെന്നും മാമും അറിയില്ലെങ്കിൽ മാമുവിന്റെ നിസ്കാരം പാത്തിലാവും. അപ്പൊ അതൊരു പ്രശ്നമാണ്. അപ്പൊ മക്കളെ ഇങ്ങോട്ട് പോട്ടെ. നമ്മൾ എന്താ പറഞ്ഞ മുബല്യഹൂന, ഒരു മസാല പറഞ്ഞു എന്നുള്ള അതിന്റെ ഇടയിൽ കേട്ടോ. മുബല്യഹൂന, ഞാനിവിടെ നിൽക്കുന്നിടത്ത് ഇതേപോലെ ഉണ്ടായിട്ടോ കരണ്ട് പോയി. അപ്പൊ ഞാനിത്തിരി ശബ്ദമുള്ള ആളായിരുന്നു, ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞതൊക്കെ കേട്ടു. സലാം കിട്ടി കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു, അവിടെ നിന്ന് പറഞ്ഞിരുന്നു കേട്ടിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ പള്ളിയുടെ മേലെ ആ ഹോളിന്റെ ഭാഗത്ത് നിന്ന് ആള് പറഞ്ഞു, ഞങ്ങൾ കേട്ടിരുന്നു ഉസ്താദേ, അതുകൊണ്ടാണ് വിളിച്ച് പറയാഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ ചെറിയ പള്ളികളൊക്കെ നടക്കും, വലിയ പള്ളികൾ ഇപ്പൊ നടക്കൂല. മുബല്ലി ഹൂന, ആറാമത്തെ വാക്ക് സാബിഗൻ. ബിഗൻ ഗൈൻ ഫത്ത് ഇടണം കേട്ടോ. സാബിയൻ, സാ ബി ഗൻ, സ്വാബിഗൻ. ഇങ്ങനെ ഫത്ത്, ഇങ്ങനെ അലിഫിട്ടിട്ടാണ് നീട്ടേണ്ടത് കേട്ടാ. എന്നിട്ട് ഫത്ത് തന്മീനിട്ട് എഴുതി വെക്കണം സാബിഗൻ. ഏഴാമത്തെ വാക്ക്, ഏഴാമത്തെ വാക്ക് എന്താ? ഇദ്ഗാമും ബിഉന്ന. അത് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇദ്ഗാമും ബിഉന്ന തജ്വീദിന്റെ നിയമങ്ങളാണ്. ഇൻഷാല്ലാഹ് നമുക്ക് ഖുർആൻ പഠിക്കുമ്പോ പഠിക്കാം കേട്ടോ. ഇദ്ഗാമും ബിഉന്ന, ഇദ്ഗാമുൻ ബിഉന്ന, ബിഉന്ന, ഇദ്ഗാമും ബിഉന്ന. എട്ടാമത്തെ വാക്ക് ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ? ഇദ്ഗാമും ബിഉന്ന, ഇദ്ഗാമുൻ ബിഉന്ന എന്നാണ് എഴുതുക. ഓതുമ്പോ വായിക്കുമ്പോ ഇദ്ഗാമും ബിഉന്ന. ഇവിടെ തജ്വീദിന്റെ നിയമമുണ്ട്. പിന്നെ മക്ക മദീന, മക്ക മദീന എന്ന് എങ്ങനെ എഴുതാ? മക്കത്തുൻ മദീനത്തുൻ, അങ്ങനെ എഴുതാ. മക്ക മീമിട്ട് കാഫിന്റെ സംഭവം അങ്ങനെ ഇട്ട് താഴ്ന്നിട്ട മക്ക മദീന. നമ്മൾ താഴെ എന്ന് പറഞ്ഞു അല്ലേ. മക്ക മദീന എന്ന് ഇങ്ങനെ എഴുതാട്ടാ. മക്ക എന്നിട്ടൊരു താഴ്ന്ന മദീന എന്ന് പറഞ്ഞൊരു താഴ്ന്ന. അപ്പൊ നമ്മൾ എഴുതിയ വാക്കുകളൊക്കെ ഒന്ന് നോക്കുക. എന്തായിരുന്നു? ഗിൽമാനുൽ മുഖല്ലദൂന മശ്ഹൂലുൻ ഗാബതിശ്ശംസ്, രണ്ട് രീതിയിൽ എഴുതാന്ന് പറഞ്ഞു. ഗൈബതുൻ കബീറത്തുൻ, ആ പരിപാടിക്ക് നിൽക്കരുത് എന്ന് പറഞ്ഞു. മുബല്ലിഗൂന, അവസരം കിട്ടിയാ ചെയ്യണം എന്ന് പറഞ്ഞു. മുബല്ലിഗൂന അല്ലേ. സാബിഖൻ, ഏഴ്. ഇദ്ഗാമും ബിഗുന്ന, തജ്വീദിന്റെ നിയമങ്ങളാണ് നമുക്ക് പഠിക്കാന്ന് പറഞ്ഞു അല്ലേ. മക്ക മദീന പോവാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇനി അടുത്ത എത്രണ്ണായി? എട്ടെണ്ണായി. രണ്ടു വാക്കും കൂടി ഉണ്ട് അല്ലേ. രണ്ടു വാക്കും കൂടി കേട്ട ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ട ഇതിന്റെ സെക്ഷൻ ഇന്നത്തെ അവസാനിക്കും അല്ലേ. ആ ഏതെന്ന് രണ്ടു വാക്ക്? പിന്നെന്താണ്? സബൂറത്ത്. സബൂറത്ത് എങ്ങനെ എഴുതാ? സ്വാദ് നമ്മൾ ഇങ്ങനെ എടുത്തു, സ്വാങ്ങനെ എഴുതി, ബാ ഇങ്ങനെ വരയും എഴുതി, ബാനെ വാവിട്ടു. ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ടോ ശരിയാക്ക, അല്ലെങ്കിൽ തെറ്റാക്ക. അടുത്ത തബ്ലീഗ് ജമാഅത്ത്, നിങ്ങളെ നാട്ടിലുണ്ടോ തബ്ലീഗ് ജമാഅത്ത്? എന്നിട്ട് കൈ ഇങ്ങനെ അടിയിക്കരുതാണ് കേട്ടാ. തബ്ലീഗ് ജമാഅത്ത്, ജമാഅത്ത്, തബ്ലീഗ് ജമാഅത്ത്, എന്താ പറയാ? തബ്ലീഗ് ജമാഅത്ത്, തബ്ലീഗ് ജമാഅത്ത്, ഓക്കെ. തബ്ലീഗ് ജമാഅത്ത്, അതിന്റെ പിന്നാലെ പോണ്ട. പുതിയ പുതിയ ബിദഅത്തുകളാണ്, പുത്തൻവാദികളാണ് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തബ്ലീഗ് ഒക്കെ പോലത്തതൊക്കെ. ഓരോരുത്തരുടെ വിശ്വാസം അവർ രക്ഷിക്കട്ടെ.
തബലീഗ് ജമാഅത്ത് നമുക്ക് ഇപ്പൊ അത് ചർച്ച ചെയ്യേണ്ടതല്ല. അറബി പഠിക്കലാണ്, ഖുറാൻ ഓതാൻ പഠിപ്പിക്കലാണ്. തബലീഗ് ജമാഅത്ത്, തബലീഗ് ജമാഅത്ത് എഴുതിയത് ശരിയാണോ? ശരിയാണോ? ശരിയുടെ തെറ്റാണോ? തെറ്റുന്നിട കേട്ടോ. അപ്പൊ 10 വാക്കുകൾ നമ്മളിവിടെ എഴുതി തന്നു. ഓക്കെ, അത് നന്നായി എഴുതി വായിച്ച് പഠിക്കണം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അക്ഷരം എഴുതാൻ പ്രയാസം, കേട്ടെഴുതി ഇതിൽ ഏതോ ഒരു അക്ഷരം, അതിന്റെ ഉദാഹരണം സ്വാദ് എഴുതേണ്ട രൂപം മറന്നുപോയി, അതെങ്ങനെയാണെന്ന് കിട്ടുന്നില്ല എങ്കിൽ സ്വാദിന്റെ പാടെടുക്കണം. സ്വാദിന്റെ പാഠം കാണാൻ പണിയൊന്നുമില്ല, നമ്മള് പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ. പ്ലേലിസ്റ്റിൽ തൊട്ട് കഴിഞ്ഞാൽ ഇതുവരെ എടുത്ത വീഡിയോകളുടെ ചാർട്ട് ഇങ്ങനെ വരും. അതില് തമ്പുനയിൽ എന്റെ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കണ ചങ്ങായി ഇങ്ങനെ നിർത്തിയിട്ടുണ്ടല്ലോ. അറബി പഠിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ് 36, 37, 38 അതിന്റെ അവിടെ അക്ഷരം ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ടാവും. ഏതാ അക്ഷര ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്? അപ്പൊ ആ വീഡിയോ എടുത്തിട്ട് ശരിക്കും ഒന്നുകൂടി കണ്ടു പഠിക്കുക. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് പുതിയൊരക്ഷരം ഇന്ന് പഠിക്കണം. പുതിയൊരക്ഷരത്തിലേക്ക് നമ്മളുടെ പഠനം നമുക്ക് പോകണം. നിങ്ങളെ വീട്ടിലൊക്കെ വിറക് കീറാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം എന്താ? വിറക് കീറാൻ ഉപയോഗിക്കുന്ന സാധനം കോടാലിയാണോ, വെട്ടുകത്തിയാണോ, കൈക്കോട്ടാണോ? ഇതൊന്നുമല്ല. കുത്തിയാണോ? ഒന്നുമല്ല, കോടാലിയാണ് അല്ലേ. കോടാലി വിറക് കീറാനാണ്. അതിന് വേറെ പേരും കൂടി പറയും, ചിലടത്ത് മഴു എന്ന് പറയും. മഴു എന്ന് പറയും അല്ലേ. ആ അപ്പൊ മഴു എന്നതിനെ അറബിയിൽ പറയുന്ന പേര്, അല്ലെങ്കിൽ കോടാലി എന്നതിനെ അറബിയിൽ പറയുന്ന പേര്, അതാ നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഫഅസുൻ എന്നാണ് പറയുക. എന്താ പറയാ? ഫഅസുൻ, താഴെ ചുണ്ടിന്റെ പള്ള, മേലെ മുൻപല്ലിന്റെ തല്ലത് തട്ടിച്ച്. ഫഅസുൻ, മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗത്ത് തട്ടിച്ചാണ് ഫ ഉച്ചരിക്കേണ്ടത്. ഫഅസുൻ, ഫഅസുൻ, ഫ ചുണ്ടിന്റെ പള്ള, ഇതാണ് പള്ള. ആ പള്ള എന്ത് ചെയ്യണം? മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗത്ത് തട്ടിച്ചിട്ടാണ് ഉച്ചരിക്കേണ്ടത്. ഫഅസുൻ എന്ന് പറഞ്ഞാണ് ഫഅസുൻ. കോടാലി മഴു എന്നൊക്കെ പറയും അല്ലേ. എങ്ങനെ ഫഅസുൻ എന്ന് എഴുതാ? എങ്ങനെ നോക്ക നമുക്ക് ഫഅസുൻ എന്നെങ്ങനെ എഴുതാ? ഫ ആണ് നമ്മൾ എഴുതാൻ പഠിക്കുന്നത്. ആദ്യം നോക്ക കേട്ടാ, ഫഅസുൻ ദാ വാവ് എഴുതുന്ന പോലെ നമ്മൾ ഇങ്ങനെ എടുത്തു, എന്നിട്ട് ഇങ്ങനെയാണ് കൊണ്ടുപോയി കണ്ട, എന്നിട്ട് ഇങ്ങനെ വരയ മേൽക്കിങ്ങനെ വരച്ചു, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരിക, ഒരു ഇത്തിരി ആണ്ട് നീട്ടുക, ഇങ്ങനെ ഇടുക, ഇതാണ് ഫ, ഇതാണ് ഫ. ഫഅസുൻ ഇവിടെ നിന്ന് അങ്ങനെ എടുത്തു, ഇങ്ങനെ എടുത്തു, ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ കൊണ്ടുവരിക. ഫ ഈ അക്ഷരം നമ്മളിന്ന് പഠിക്കുന്നത്, ഇതാണ് ഫ. ഫഅസുൻ എങ്ങനെ എഴുതല്? അപ്പൊ ഇതിന്റെ കാലിങ്ങനെ നീട്ടുക, എന്നിട്ട് ഇവിടെ ഹംസ എഴുതുക, സുക്കൂൻ ഇട്ട് കൊടുക്കുക. അപ്പൊ എന്തായി? ഫ എന്നായി. ഫ സീൻ എഴുതുക, ഫഅസുൻ കോടാലി മഴു. ഫ ഫ എന്നുള്ള അക്ഷരാണ് ഇന്ന് പഠിക്കുന്നത്. എന്താണ് ഫ എന്നുള്ള അക്ഷരാണ് ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, ഫഅസുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോടാലി. ഫ എഴുതേണ്ട രൂപം നമ്മളിവിടെ പറഞ്ഞു. വേറൊരു വാക്ക് കൂടി, ഫാക്കിഹത്തു. ഇപ്പൊ ഈ ഫാന്ന് എഴുതിയ പോലെ തന്നെയാണ് ഇവിടെ. അംസിട്ടപ്പ ഫ എന്ന് നീട്ടിയില്ല. ഫാക്കിഹത്തു എങ്ങനെ എഴുതാ? ഫാക്കിഹത്തു നമ്മളിതേ ഇതുള്ള വര, വരന്റെ കുറച്ച് മേലെന്ന് ഇങ്ങനെ എടുക്ക കണ്ട, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവരിക. ഓക്കെ, എന്നിട്ട് ഇതിനെ അങ്ങനെ കൊണ്ടുവന്നിട്ട് കുറച്ചിങ്ങനെ നീട്ടണം കേട്ടാ. കുറച്ചിങ്ങനെ നീട്ടിയിട്ട് ഫ, വല്ലാണ്ട് നീട്ടണ്ട, കുറച്ച് നീട്ടാം. ഫാ ഇതേതിപ്പോ വായിക്ക. ഫാ പിന്നെ കാഫ് ഇങ്ങനെ എഴുതി, ഹ ഇങ്ങനെ എഴുതി, താ ഇങ്ങനെ എഴുതാം. ഫാക്കി ഹത്തു, ഫാക്കി ഹത്തു എങ്ങനെ ഫാ എഴുതാ? ഇങ്ങനെ എഴുതി, ഇങ്ങനെ എഴുതി, ഇങ്ങനെ എഴുതി, ഇങ്ങനെ എഴുതി ഫ. ഇത് കുറച്ച് കൂടുതൽ നീണ്ടുണ്ടോ എന്ന് സംശയമുണ്ട് കേട്ടോ. ഫാക്കി ഹത്തു. ഓക്കെ, ഫാ. ഇനി വേറൊരു വാക്ക്, ഫാക്കിഹത്തും കഴിഞ്ഞല്ലോ, വേറൊരു വാക്ക് ഫാന്ന് നീട്ടി. ഇനി ഫീന്ന് നീട്ടണം. അതിനൊരു പേര് നബീസ, നബീസ എന്നൊക്കെ നമ്മളവിടെ പറയും അല്ലെ. ശരിക്കും നഫീസ ആണത്, നബീസായി മാറിയതാണ്. അപ്പൊ നബീസ എന്ന് എങ്ങനെ? നബീസ അല്ല, നഫീസ ആയിക്കോട്ടെ, നമുക്ക് അതല്ലേ വേണ്ടത്. ഇപ്പൊ നൂന്, നൂന് നമ്മളിങ്ങനെ എഴുതി, ഫാ ഇങ്ങനെ എടുത്തു, എന്നിട്ട് ഫ കുറച്ചിങ്ങനെ നീട്ടി,
യാഗിട്ടു. ഇപ്പൊ എന്താ ഇതിന്റെ ഫീന്നായി, പിന്നെ സീൻ എഴുതി, സീന്റെ പാത്രം ഇങ്ങനെ വെച്ചു താഴെ. ഇപ്പൊ എന്താണ് നഫീസ, നഫീസ എന്താ വയ്ക്കാ, നഫീസ താഴെ ഒന്ന് വളഞ്ഞിട്ടു കേട്ടാ, വേണ്ട. നഫീസ എന്ന് പറഞ്ഞു മക്കളെ, മാര് വല്യമാര് വല്യപ്പാരെന്ന് പറഞ്ഞാണ് നഫീസ എന്താ വയ്ക്കാ, നഫീസ. അപ്പൊ പറഞ്ഞോളി എങ്ങനെ മീം ഇങ്ങനെ എഴുതി ഞാൻ കൊണ്ടുവന്നു കേട്ടോ, അവരെ കൊണ്ടുവന്ന് ഇത് ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഉരുട്ടിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് ഇപ്പൊ എന്തായി മഫ് എന്നായി. പിന്നെ മഫ് എന്നെല്ലാം നമുക്ക് എഴുതണ്ടേ മഫൂന്നാണ്. അപ്പൊ ഒമ്മിട്ടു, ഒമ്മിന് നീട്ടാൻ വാവി ഇങ്ങനെ എഴുതി. ഇപ്പൊ എന്തായി മഫൂന്നായി. ഇനി ലാമ കൂടെ ഇങ്ങനെ എഴുതാം, വായിക്കൂ മഫൂലു. എന്താ വായിക്ക, മഫൂലു. എന്താ വായിക്ക, മഫൂലു. പഠിച്ചു നമ്മൾ അല്ലേ. ഇനി ഫീ ഒറ്റക്ക് എഴുതുന്ന രൂപം വരും. ഫീ എന്ത് വരും, ഒറ്റക്ക് എഴുതുന്ന രൂപം. ഫീദാരി എങ്ങനെ എഴുതാ, ഫീദാരി വീട്ടിൽ എന്നർത്ഥം. ഫീ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിർത്താം കേട്ടാ. അപ്പോ അതിന് ഫാഗ് എഴുതാം, കുറച്ച് എഴുതും. ഞാൻ എന്നെ എടുത്തിട്ട് ഇത്ര എഴുതും. ഇത്ര എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ കൂടെ ഇങ്ങനെ ഇട്ടിട്ട് യാ ഇതാ, ഇതിന്റെ നേരെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് യാ ഇങ്ങനെ മനസ്സിലായ. എന്താ വായിക്ക, ഫീ തിരിഞ്ഞോ, എങ്ങനെ എഴുതാ, നമ്മൾ പറഞ്ഞു ഫാ കുറച്ച് എഴുതുള്ളൂ എന്ന് പറഞ്ഞു. ഫായി നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്നു ഇത്ര അല്ലെ. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇത് ഇങ്ങനെ ചേച്ചി പോയി കേട്ടാ, ഇങ്ങനെ പോകുന്നു ഫീ. ഫീനപ്പത് ഉള്ളത് ഫീനായിക്കുന്നു സംഗതി. ഇനി നീട്ടാനുണ്ട് യാന്ന് ഫീന്നറിവ് ആന നീട്ടാനുണ്ട് അല്ലേ. അതിന് ശേഷം സുക്കൂന് വന്നു കഴിഞ്ഞാൽ നീട്ടൂല. അപ്പൊ ഉദാഹരണം ഫിൽ മസ്ജിദി എന്നല്ലേ നമ്മൾ പറഞ്ഞേ, ഫിൽ മസ്ജിദി എന്ന് പറയും ഫീൽ മസ്ജിദി എന്ന് എഴുതണം. അപ്പൊ ഫീനായി ഇനിവിടെ അലിഫിട്ട് ലാമിട്ട് സുക്കൂനുണ്ട്. അപ്പൊ എന്തായി, ഫീന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷെ വായിക്കേണ്ടത് ഫിൽ എന്നാണ്. കാരണം നീട്ടാനുള്ള യാശം സുക്കൂന് വന്നാൽ നീട്ടാൻ പാടില്ല, ഫിൽ എന്ന് വായിക്കാവൂ. ഫിൽ മസ്ജിദ്, മീം ഇങ്ങനെ എഴുതി, സീൻ ഇങ്ങനെ എഴുതി, പൊന്തിക ജീം ഇങ്ങനെ എഴുതി, ദാൽ ഇങ്ങനെ എഴുതി. ഫിൽ മാസ് ജീതി മനസ്സിലായോ. ഫാ ഫീ ഫു, ഫാ ഇവിടെ ഉണ്ട്. ഫീ എങ്ങനെ എഴുതാ, ഫീ നമ്മൾ ഇങ്ങനെ എടുത്തു, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എഴുതാ കേട്ടാ. ഫീ ഇതെങ്ങനെ, ഇങ്ങനെ എടുത്ത് വരയ മലയുള്ളൂ ഇങ്ങനെ വരച്ച് വാവിന്റെ കൂടെ ഇങ്ങനെ എഴുതാ, ഇങ്ങനെ എടുത്തു ഇങ്ങനെ എടുത്തു ഇങ്ങനെ എടുത്തു ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കുറച്ച് നീട്ടി എഴുതാ കേട്ടോ. മനസ്സിലായില്ലേ. പിന്നെ നമ്മൾ പഠിച്ച വാക്കുകളൊക്കെ പറഞ്ഞാണ് മക്കളെ, മരെ പെരെ ഫാഗ് എന്നുള്ള അക്ഷരം നമ്മൾ പഠിച്ചു. ഏതാ അക്ഷരം, ഫാഗ് എന്നുള്ള അക്ഷരം പഠിച്ചു. കസർ കാണില്ല അല്ലേ, നഫീസാനെ കാണാനില്ല, അവിടെ പോയണോ, അവിടെ എവിടെയും ഉണ്ടാവും അല്ലേ, ഇതിൽ പണിയില്ലാവും. നഫീസത്ത് ഉണ്ടോ അതില്, നമ്മളെ ക്ലാസ്സിൽ നഫീസത്ത് ഉണ്ടോ, നഫീസ. എന്റെ മൂത്തുമ്മയുടെ പേരാണ് കേട്ടോ, ഉമ്മയുടെ മൂത്ത ആളുടെ സഹോദരന്റെ പേരാണ് നഫീസ. മഫൂലു ഫൂടാ, മഫൂലു. ഫീദാരി, ഫാ ഫീ. ഫിൽ മസ്ജിദ്, നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം നീട്ടാനുള്ള അലിഫ് കൊണ്ട് നീട്ടുന്നതാവട്ടെ, ഫാന്നാവട്ടെ, ലമ്മ കൊണ്ട് നീട്ടുന്നതാവട്ടെ, ഫൂന്നാവട്ടെ, കസർ കൊണ്ട് നീട്ടുന്നത് ഫീ എന്നാവട്ടെ, ഏതാണെങ്കിലും ശരി, നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂൻ വന്നാലും ശദ്ദ് വന്നാലും നീട്ടൂല. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂൻ വന്നാലും ശദ്ദ് വന്നാലും നീട്ടൂല. മനസ്സിലായ. ഉദാഹരണം ഇപ്പൊ ഫീ തന്നെ ആയിക്കോട്ടെ, നമ്മൾ ഫീ ഇങ്ങനെ
എഴുതി ഫിശംസ് ഫീന പദ വായിക്കുക. ഫിശംസ് അലിഫിട്ട് ലാമിട്ട് ഷീനിട്ടു മീമിട്ട് സീനിട്ടു ഇവിടെ ശാഖ ശബ്ദത്തിൽ. അപ്പൊ ഫിശംസി എന്ന് വായിക്കുക, ഫീശംസി എന്ന് വായിക്കില്ല, ഫിശംസി. അപ്പൊ നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം അത് അലിഫ് കൊണ്ട് നീട്ടട്ടെ, യാ കൊണ്ട് നീട്ടട്ടെ, വാ കൊണ്ട് നീട്ടട്ടെ, എന്തുകൊണ്ട് നീട്ടിയാലും നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ചെത്ത് വന്നാൽ നീട്ടാൻ പാടില്ല മക്കളെ, നീട്ടരുത്, കേട്ടല്ലോ, നീട്ടാൻ പാടില്ല. അപ്പൊ നമ്മൾ ഇന്നത്തെ പാഠത്തിൽ ഫാ പഠിച്ചു അല്ലേ. ഐന് ഗൈന് നിങ്ങൾ ശരിക്കും പഠിക്കോ പഠിച്ചോ? ഇതില് ശ്രദ്ധിക്കാനുള്ളത് നാല് രൂപത്തിൽ ഐന് ഗൈനും ഒക്കെ എഴുതി വരും അല്ലേ. ഫായിന് ശ്രദ്ധിക്കാനുള്ളത് അതിന് ഖാഫ് പറയുമ്പോഴാണ് ഫാ അടുത്ത അക്ഷരം നമുക്ക് പഠിക്കാറുണ്ട്. അത് ഇതേപോലെ തന്നെ ഒരു പുള്ളിയുടെ വ്യത്യാസം ഉള്ളത്, എഴുത്തിലും കുറച്ച് വ്യത്യാസമുണ്ട്, എഴുത്തിലും കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ക്ലാസ്സിൽ നമുക്കിത് പറയാം. ഫീ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് ഫീ എഴുതിയിട്ട് യാ ഇങ്ങനെ കൂട്ടി എഴുതുന്ന സംഭവം. ഓക്കെ, പിന്നെ ഫാഹ് വേറെ രൂപത്തിൽ എഴുതുന്നത് നമുക്ക് കാണാം. ഫാഹ് വേറെ രൂപത്തിൽ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് ചെരിഞ്ഞിങ്ങനെ വന്നിട്ട് എഴുതുന്ന ഒരു രൂപമുണ്ട്, ഞാൻ കാണിച്ചാൽ ഇവിടെ അങ്ങനെ ഒന്ന് രണ്ട് രൂപത്തിലൊക്കെ എഴുത്ത് കാണാം. നമ്മൾ എളുപ്പമുള്ള പണി ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ, എളുപ്പമുള്ള വഴിയിലുള്ള ഫാഹ് ആണ് എഴുതിക്കണേ. അത് ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇങ്ങനെ എഴുതുന്ന ഫാഹ് കാണാം. ഇത് ശരിയായില്ല കേട്ടോ, ഞാൻ അത് കുറച്ച് പൊന്തിപ്പോയി, തലക്കൊക്കെ നീളം കൊക്കിന്റെ തല പോലെ ആയി, പാടത്തേക്ക് കൊക്ക് എടുക്കില്ലേ, വലിയ നീണ്ട തലയാണ്. ആ കുറച്ച് ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നു, കൊണ്ടുവന്നിട്ട് എന്നിട്ട് ഇങ്ങനെ ചെരിക്കും, ചെരിച്ചിട്ട് ഇങ്ങനെ മനസ്സിലായ, ചെരിച്ചിങ്ങനെ. നമ്മൾ മറ്റേ എടുത്തത് ഇങ്ങനെ എടുത്ത് നേരെ എടുത്തിട്ട് ഇങ്ങനെ എഴുതിയത്, ഇത് ഇവിടുന്ന് എന്താ ഇങ്ങനെ ചെരിച്ചിങ്ങനെ എടുക്കും കണ്ട, എന്നിട്ട് ഇങ്ങനെ മേലക്കണ്ട എഴുതും. അങ്ങനെ നമ്മളിവിടെ നേരെ താഴ്ത്താണ് കണ്ടത്, ഇങ്ങനെയും ഫാഗ് എഴുതി കാണുന്നുണ്ട് മനസ്സിലായ. ആ പല രീതിയിലൊക്കെ ഫാഗ് കാണും. അപ്പൊ ഇൻഷാല്ലാ നിങ്ങളിപ്പോ എളുപ്പമുള്ള ഫാഗ് ഇത് എഴുതി പഠിക്കും കേട്ടോ. നമ്മളെ ഖത്തുൽ നസ്ഖ് എഴുത്തിന്റെ പിന്നെ പല മോഡലുകളൊന്നും നമ്മൾ പഠിക്കണില്ല, നമ്മൾ ഒരുവിധം എഴുതാനും വായിക്കാനും പഠിക്കാം, അത്രേ ഉള്ളൂ. അപ്പൊ ഫാഗ് എന്നുള്ള അക്ഷരം പഠിച്ചല്ലോ ഇൻഷാല്ലാ. നന്നായി എഴുതി വായിച്ച് പഠിക്കണം, ഓരോ വാക്കും അയ്യഞ്ചു വട്ടം എഴുതണം. ഫസ്സിന് അഞ്ചു വട്ടം എഴുതണം, ഫാക്കിയത്തിന് അഞ്ചു വട്ടം, നഫീസ മഫൂലു ഫിൽ മസ്ജിദി ഫിഷംസി ഒക്കെ അയ്യഞ്ചു വട്ടം എഴുതണം. പിന്നെ ഫാ ഫി ഫൂ ഒക്കെ അയ്യഞ്ചു വട്ടം എഴുതണം കേട്ടാ. ഓക്കെ, പുതിയ അക്ഷരങ്ങൾ പഠിക്കുമ്പോൾ ഉള്ള പുതിയ വാക്കുകളാണ്, ആ വാക്കുകളൊക്കെ നമ്മൾ ശരിക്കും എഴുതി വായിച്ചു പഠിക്കണം. നിങ്ങളുടെ അധ്വാനം പോലെ ഇരിക്കും ക്ലാസിന്റെ പുരോഗതി. ഓക്കെ, അപ്പൊ ഇനി നമുക്കൊരു പത്ത് കേട്ട് ഇത് വാക്കുകൾ അതാണ്ട് കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലാസ്. ഒന്നാമത്തെ വാക്ക് ഫുൽഫുലി. ഫുൽഫുലു പറഞ്ഞാൽ അറിയില്ലേ, കുരുമുളക്. ഫുൽഫുലു ഫുൽ ഫു ലു. രണ്ടാമത്തെ വാക്ക് ഫുൽഫുലു എഴുതിയാ ഫുൽഫുലു. ഫലാഫിലിന്റെ പൊന്നു, ഫലാഫിൽ ഒന്നും ഉണ്ടെങ്കില് ഞാൻ തിന്നു, ഒരു റുപ്യയുടെ ഫലാഫിൽ, രണ്ടു റുപ്യയുടെ ഫലാഫിൽ, പൊറോട്ടയിൽ വെച്ചിട്ടുള്ള ഫലാഫിലുണ്ട്, കുബൂസിൽ വെച്ചിട്ടുള്ള ഫലാഫിലുണ്ട്, ഗൾഫില് സൗദിയില് കുറച്ചു കാലം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ യാത്ര പോകുമ്പോ ഈ പെട്രോൾ പമ്പിനോടൊക്കെ ചേർന്നിട്ട് പിന്നെ കഫ്തേരി ഉണ്ടാവും, ചായക്കട, അതില് ഫലാഫിലാണ് കാര്യമായിട്ട് ഉണ്ടാവുക, ഫലാഫില് വാങ്ങി കഴിക്കും. അപ്പൊ ഫലാഫില് ഇന്നിപ്പോ നമ്മൾ ഇവിടുത്തെ സാൻഡ്വിച്ച് മോഡൽ, ഷവർമ, സാൻഡ്വിച്ച് പറഞ്ഞു ഷവർമ കണ്ടിട്ടില്ലേ, ഷവർമ തന്നെ. അതില് ചില പരിപ്പുവട പോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഫലാഫില് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഗൾഫുകാർക്കൊക്കെ അറിയാലോ ഫലാഫില്. ഇതിപ്പോ എത്ര റുപ്യായെന്നൊന്നും അറിയില്ല കേട്ടോ, നമ്മള് ഗൾഫിൽ നിന്ന് സൗദിയിൽ കുറച്ചു കാലം ഉണ്ടായി, 10-12 കൊല്ലം അവര് വലിയ ശമ്പളമൊക്കെ പറഞ്ഞ്, വലിയ ശമ്പളമല്ല, ശമ്പളം കൂട്ടിത്തരാന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി, പഹമാര് ശമ്പളമൊന്നും കൂട്ടി തന്നില്ല, ഇവിടെ നിന്ന് കിട്ടുന്ന കാശും പോലും അവിടെ കിട്ടാണ്ടായി. നമ്മള് സൗദി അറേബ്യ ആയിരുന്നു പോയതാണ്, നമ്മുടെ ലക്ഷ്യം റസൂലുള്ളാന്റെ നാട് കാണുക, മക്കത്ത് മദീനത്തൊക്കെ പോവാ, അൽഹംദുലില്ലാഹ് ഇതിന്റെ അവസരം കിട്ടി. അത് പോയി കഴിഞ്ഞ നമ്മളോട് വന്നു, അവിടെ അവിടുന്ന് തന്നീനേക്ക് കാട്ടിയ ശമ്പളം നമുക്ക് ഇവിടുന്ന് കിട്ടും. 850 റിയാലാണ് സാലറി, അതിലെന്ത് പോണം, ഫുഡ് വേണം, അക്കോമഡേഷൻ അവർ തരും, ഗ്യാസ് പാത്രങ്ങള് സ്റ്റൗ പാകം ചെയ്യാൻ സംവിധാനമൊക്കെ ചെയ്തു തരും. പക്ഷെ നമ്മൾ സാധനങ്ങൾ നമ്മൾ വാങ്ങണം, പിന്നെ 850 റിയാല് ശമ്പളം, പിന്നെ ശമ്പളം ഒന്നും നോക്കിയില്ല, അങ്ങനെയാണ് പോയി അൽഹംദുലില്ല. നമ്മളെ ഉദ്ദേശം നടന്നു, അപ്പൊ അത് പോട്ടെ. അപ്പൊ ഫുൾ ഫുൾ ഉസ്താദ് ഗൾഫിലൊക്കെ പോയി, ഉസ്താദ് നല്ല സെറ്റപ്പാന്നൊന്നും വിചാരിക്കണ്ട, സെറ്റപ്പാൻ വേണ്ടി ദുബായിരിക്കും കേട്ടോ. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്, ഫലാഫിൽ, ഫലാഫിൽ കഴിച്ചോളി കേട്ടോ, ഫലാഫിൽ
ഫലാഫിൽ. മൂന്നാമത്തെ വാക്ക്, മൂന്നാമത്തെ വാക്ക് യഖാഫൂന റബ്ബഹും. യഖാഫൂന റബ്ബഹും യാ യഖാ ഖാന മൽ ബുലിട്ട യഖാഫൂന റബ്ബഹും. അല്ല, നിങ്ങളൊക്കെ അറബി പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പോവുക. ഇപ്പൊ രണ്ട് ക്ലാസ് കഴിഞ്ഞാൽ അറബി അക്ഷരങ്ങളൊക്കെ കഴിഞ്ഞു. അതോടെ നിങ്ങൾ അറബി ഒക്കെ പഠിച്ചില്ല, എന്നാ ശരി ഉസ്താദ്, ടാറ്റാ, നിങ്ങൾ പോവോ? ഞങ്ങൾക്കൊന്ന് കണ്ടുമുട്ടണ്ടേ? എവിടെയെങ്കിലും ഒന്ന് ഒരുമിക്കണ്ടേ? അതിനൊരു അവസരം ഉണ്ടാവോ? എവിടെ അല്ലേ? അതൊന്നും ഞങ്ങൾക്ക് പദ്ധതി ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ആ മനസ്സില്ലെങ്കിൽ വേണ്ട അല്ലേ? ഈ സ്നേഹം ഇതൊക്കെ പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ. മനസ്സറിഞ്ഞ് തരേണ്ട കാര്യങ്ങളല്ലേ? ഏഹ്, അപ്പൊ എങ്ങനെയല്ല ആവട്ടെ, ഞാൻ മനസ്സറിഞ്ഞ് നിങ്ങളെ ഹാപ്പി ആയി എന്ന സന്തോഷത്തോടുകൂടി നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ എവിടെയെങ്കിലും ഒത്തിരി ഒരുമിച്ച് കൂടി ഒന്ന് കണ്ടുമുട്ടുന്ന ആഗ്രഹമുണ്ട് എല്ലാവർക്കും കൂടി. അവസരം ഉണ്ടാവോ? ഉണ്ടാക്കാൻ പറ്റുമോ? ആലോചിച്ചു. ഇനി നാലാമത്തെ വാക്ക് കേട്ടോ. നാലാമത്തെ വാക്ക് എന്തായിരുന്നു? ഫള്ളൻ വലീദൻ. നാലാമത്തെ ഇള്ളാദാണ് കേട്ടോ, ഫള്ളൻ. അതിപ്പോ നമ്മളിപ്പോ എങ്ങനെ എഴുതാ? എഴുതാൻ നമുക്ക് വാക്കില്ല, അപ്പ നമുക്ക് ഇങ്ങനെ എഴുതാ, ഫള്ളൻ. ശബ്ദുണ്ട് ഫള്ളൻ വലീന്ന്. വലീന്ന് ഇതാണ് കേട്ടോ. വലീന്ന് ഇപ്പൊ നമ്മൾ എങ്ങനെ എഴുതുന്നത്? കഴിഞ്ഞിട്ട് തന്നെ എഴുതുന്നത് ഫള്ളൻ വലീവൻ. ഫള്ളൻ വലീവൻ, ഫള്ളൻ വലീവൻ. ഈ ലാന എഴുതിയാ മതി. തലാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷെ ഇതാണ് അയക്കുന്നത്. ഫള്ളൻ വലീവൻ. ഇനി നാല് അഞ്ചാമത്തെ വാക്ക്, അഞ്ചാമത്തെ വാക്ക് സൂറത്തുൽ ഫീൽ. സൂറത്തുൽ ഫീൽ കേട്ടിട്ട് അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. സൂറത്തുൽ ഫീൽ, സൂറത്തുൽ ഫീൽ. ഫീലി എന്നാണ് എഴുതുക. ഫീൽ എന്നാണ് നമ്മൾ വഖഫ് ചെയ്യുമ്പോ ഓത്ത് നിർത്തുമ്പോ അങ്ങനെയാണ് പറയാ, ഫീൽ. അടുത്തത് ഫാത്തിമത്തും വനഫീസത്തും. നഫീസ നമ്മളോട് എഴുതിക്കണു അല്ലേ? ഫാത്തിമത്തും വനഫീസത്തും. ആറാമത്തെ വാക്ക് അതിപ്പോ എങ്ങനെ എഴുതല്? ആറ് ഫാത്തിമ കേട്ടാ, ഈ താണ് വേണ്ട കേട്ടാ. ഫാത്തിമത്തുൻ വനഫീസത്തുൻ, ഫാത്തിമത്തുൻ വനഫീസത്തുൻ. ഏഴാമത്തെ വാക്ക്, ഏഴാമത്തെ വാക്ക് എന്തോന്നാ? വൈലുൽ ലിൽ മുത്തഫിഫീൻ. സൂറത്തിന്റെ പേരാണ്, അമ്മ ജുസീലെ ഒരു സൂറത്തിന്റെ പേരാണ് കേട്ടാ. സൂറത്തിന്റെ തുടക്കം വൈ, വൈലുൻ, വൈലുൻ ലിൽ മുത്ത, ഈ ത്വ ആണ് കേട്ടാ. മുത്ത ഫിഫീൻ, വൈലുൻ ലിൽ മുത്തഫിഫീൻ. നീ എട്ടാമത്തെ വാക്ക്, നമ്മളൊരു അൽഹംദുലില്ലാന്റെ അർത്ഥം പറയാൻ ബാക്കിയില്ലേ? നിങ്ങൾ ആലോചിച്ചായിരുന്നു അൽഹംദുലില്ലാ? ഒരു ഉമ്മ മാത്രം, ഒരു ജമീലമ്മ 62 വയസ്സ്, ആ ഉമ്മ മാത്രം അതുമായി ബന്ധപ്പെട്ടിട്ട് മറുപടി പറഞ്ഞു. അപ്പൊ അടുത്തും കൂടി ഉമ്മ പറഞ്ഞ അല്ല ഉസ്താദേ, ഉസ്താദ് ഒരു അൽഹംദുലില്ലാ അത് പിന്നെ പറഞ്ഞുതരാന്ന് പറഞ്ഞല്ലോ, പറഞ്ഞു തന്നില്ലല്ലോ. എന്തോരം മനുഷ്യന്മാര് ഈ ക്ലാസ് കാണുന്നു, ആരെയും ഒരാള് മെസ്സേജ് അയച്ചോ ഈ അൽഹംദുലില്ലാ അർത്ഥം എന്താണെന്ന്? ഇപ്പൊ ഏതായാലും നിങ്ങൾ ചോദിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ഏതായാലും ഞാൻ തുടങ്ങി പറഞ്ഞു വെച്ച സംഭവത്തിന്റെ ക്ലൈമാക്സ് ആയിട്ട് പറയാ, എന്താണ് ഉസ്താദ് അങ്ങനെ അൽഹംദുലില്ലാ പറയാൻ കാരണം? തന്റെ രണ്ട് പെൺകുട്ടികൾ ആക്സിഡന്റ് ആയിട്ട് മരണപ്പെട്ടു എന്നുള്ള വാർത്ത വാച്ച്മാൻ വന്നിട്ട് തഫ്സീർ അല്ല പിന്നെ റസൂലുള്ളാഹിന്റെ ഹദീസ് ബുഖാരി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ കളമ്പാടി മുഹമ്മദ് ഉസ്താദിന്റെ ചെവിയിൽ വന്ന് പറഞ്ഞപ്പോ ഉസ്താദ് അൽഹംദുലില്ലാ പറഞ്ഞു. അതിനുശേഷം ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. അതിനുശേഷം ബാക്കി വായിക്കും മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ഉസ്താദിന്റെ സമയം 40 മിനിറ്റ് നേരത്തെ നേരം ആ തഫ്സീർ കുട്ടി അല്ല ഹദീസിന്റെ കിതാബ് കുട്ടികൾക്ക് വായിച്ചു കൊടുത്ത്, റസൂലുള്ളാഹിന്റെ ഹദീസൊക്കെ വായിച്ചു കൊടുത്തതിന് ശേഷമാണ് പിന്നെന്ത് ചെയ്ത് ഉസ്താദ് അവിടുന്ന് എഴുന്നേറ്റ് പോയത്. നമ്മളൊക്കെ ആണെങ്ക ഒരു കുട്ടി മരിച്ചു എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ നെഞ്ഞത്തടിച്ച് നല്ല വിളിക്കണം. ഇത് രണ്ടു കുട്ടി മരിച്ചു എന്ന് പറഞ്ഞു, എന്നിട്ട് അൽഹംദുലില്ലാ പറഞ്ഞു, പിന്നെ ഇന്നാലില്ലാ പറഞ്ഞു, പിന്നെ വായിക്കു മക്കളെ എന്ന് പറഞ്ഞിട്ട് വായിക്കു വായിച്ചു കൊടുത്തു.
കാരണം സ്വന്തം ശരീരത്തെക്കാളും മക്കളെക്കാളും ഭാര്യ സന്താനങ്ങളെക്കാളും ജീവനേക്കാളും ഉപരി റസൂലുള്ളാഹിനെ സ്നേഹിക്കാതെ നിങ്ങൾ ആരും മുസ്ലിം ആവില്ല. അപ്പൊ മക്കൾ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഹദീസ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് കൊടുക്കുന്നത് നിർത്താൻ പറ്റൂല. ആ റസൂലിനാണുള്ള സ്നേഹം ഹദീസ് വായിച്ചു കൊടുത്തു. മക്കൾ വന്ന് മരിച്ച വിവരം പറഞ്ഞപ്പോ അൽഹംദുലില്ലാ സർവസ്തുതി നിനക്കാണ്, നമ്മൾ സന്തോഷം വരുമ്പോൾ അൽഹംദുലില്ല പറയും അല്ലേ. ഇതൊരു സന്തോഷവേളയല്ല, പിന്നെ എന്തുകൊണ്ട് ഉസ്താദ് അൽഹംദുലില്ല പറഞ്ഞു എന്നുള്ളതാണ്. അതാണ് മഹാന്മാരുടെ മൈൻഡ്, നിഷ്കളങ്കമായ മൈൻഡ്, അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റ സ്നേഹം, അങ്ങേയറ്റത്തെ തഖ്വ. അൽഹംദുലില്ല പറയാൻ എന്താ കാരണം? അൽഹംദുലില്ല എനിക്ക് രണ്ട് പെൺകുട്ടികളെ തന്നു. ആ മക്കളെ കാണാനും അവര് പിച്ചു വെച്ച് വളരുന്നത് കാണാനും അവര് വാപ്പാന്ന് വിളിക്കുന്നത് കേൾക്കാനും അവർക്ക് വേണ്ട രീതിയിൽ അതുമൊക്കെ പഠിപ്പിക്കാനും നിസ്കാരം പഠിപ്പിക്കാനും മക്കളെ നല്ല രീതിയിലൊക്കെ പഠിപ്പിക്കാനൊക്കെ അവസരം തന്നു. എൻ്റെ മക്കൾ കുറെ കാലം എൻ്റെ കൂടെ ജീവിക്കാൻ റബ്ബെ നീ എനിക്ക് അവസരം തന്നല്ല അള്ളാ, അൽഹംദുലില്ലാ സർവസ്തുതി നിനക്കാണ്. നീ തന്ന ഒരു സമ്മാനാണത്, അള്ളാഹു നമുക്ക് ദുനിയാവിൽ സന്തോഷിക്കാൻ തന്നൊരു സമ്മാനാണ് മക്കള്. ആ മക്കളെ അള്ളാഹു തിരിച്ചു ചോദിക്കുമ്പോ സന്തോഷത്തോടെ കൊടുക്കണം. അപ്പോ ആ അത്ര നാള് ആ സമ്മാനം കൊണ്ട് സന്തോഷിക്കാനും ആ സമ്മാനം കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് മനസ്സിന് നൊമ്പരമുള്ള സന്തോഷമുള്ള സാഹചര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ റബ്ബി അൽഹംദുലില്ലാ സർവസ്തുതി. നീ എനിക്ക് എന്റെ മക്കളെ കൊണ്ട് സന്തോഷിക്കാൻ ഇത്ര നാളെ നീ എനിക്ക് അവസരം തന്നിട്ടുള്ളൂ. അതിൽ വിഷമുണ്ടെങ്കിലും അള്ളാഹു ചെയ്തെന്ന അനുഗ്രഹമല്ലേ അത്, അതിന് നമ്മൾ നന്ദി ചെയ്യണ്ടേ. എത്രയോ മക്കള് ഗർഭത്തിൽ കിടന്ന് മരണപ്പെട്ടു പോകുന്നു, എത്രയോ മക്കള് പ്രസവിച്ച് ഉടനെ മരണപ്പെട്ടു പോകുന്നു, എത്രയോ മക്കള് ഒന്നുമ്മാനെ വാപ്പാനെ ഒന്ന് വിളിക്കുന്നതിന് മുന്നേ മരിച്ചു പോകുന്നു. അതൊന്നും തന്നില്ലല്ലോ. ആ മക്കളുടെ കൈയാണോ കാലാണോ വളരെ നോക്കി ഉമ്മയും വാപ്പയും ഞങ്ങൾ നോക്കി വളർത്തി. അവര് വാപ്പാനെ വിളിച്ചു, ഉമ്മാനെ വിളിച്ചു, ദീന് പഠിച്ചു, ഖുർആൻ പഠിച്ചു. അവർ സ്കൂളിൽ പോയി വരുന്ന സമയത്ത് അങ്ങനെ സംഭവിച്ചു. ഇത്ര നാള് എന്റെ മക്കളെ എന്നോടൊത്ത് സന്തോഷത്തോടെ ജീവിക്കാൻ റബ്ബെ നീ എനിക്ക് അവസരം തന്നില്ലല്ല, അൽഹംദുലില്ല. അതാണ് അൽഹംദുലില്ല അർത്ഥം, നന്ദിയുടെ അൽഹംദുലില്ലയാണ്. അള്ളാഹു ചെയ്തെന്ന അനുഗ്രഹത്തിനുള്ള ആ നന്ദിയായിട്ടാണ് അൽഹംദുലില്ല പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ പറഞ്ഞു. നമുക്കൊരു വിഷമുള്ള വർത്തമാനം കേൾക്കുമ്പോൾ, ഒരു അപകടം കേൾക്കുമ്പോൾ, ഒരു മരണവാർത്ത കേൾക്കുമ്പോൾ പറയേണ്ടത് ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അത് പറഞ്ഞു. അത് നമ്മൾക്ക് പറയാൻ കഴിയണം. നമുക്ക് കഴിയില്ല. കഴിയണമെങ്കിൽ അങ്ങേയറ്റം അള്ളാഹുവിനോട് അടുക്കണം, തഖ്വയുള്ളവരാകണം. അങ്ങനെ ഒരു തഖ്വയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ടവരാണ് മഹാന്മാരായ പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാരെ കുറിച്ചാണ് പറഞ്ഞത്, അൽ ഉലമാ വറസത്തുൽ അംബിയ, അംബിയാക്കളുടെ അനന്തരാവകാശികളാണ് ഇത്തരത്തിലുള്ള പണ്ഡിതന്മാർ. അംബിയാക്കളുടെ അനന്തരാവകാശികൾ, അവരിൽ നിന്ന് അനന്തരമായി ഇൽമ് കിട്ടി, അറിവ് കിട്ടി നമുക്ക് പഠിപ്പിച്ചു തരുന്നവരാണ് പണ്ഡിതന്മാർ. എല്ലാ പണ്ഡിതന്മാരെ കുറിച്ചല്ല പറയുന്നത്. മക്കൾ മരിച്ചു എന്ന് പറയുമ്പോ കുരുത്തക്കേട് ഇട്ട് ഉമ്മാനെ വാപ്പാനെ ശല്യം ചെയ്ത് ടോർച്ചർ ചെയ്ത് കള്ളു കുടിക്കുന്ന ഇതൊന്നും മരിച്ചു കിട്ടിയാലെന്ന് ആഗ്രഹിച്ചിരുന്ന മകൻ മരിക്കുമ്പോ അല്ല, അത് അൽഹംദുലില്ല മനസ്സറിഞ്ഞ് പറയുന്ന അൽഹംദുലില്ലയാണ്. അവന്റെ ശല്യം അങ്ങോട്ട് തീർന്നല്ലോ എന്ന് കരുതിയിട്ട് പറയുന്ന അൽഹംദുലില്ലയാണ്. ആ അൽഹംദുലില്ലല്ല അടുത്തല്ലേ. പേരക്കുട്ടി ഉമ്മാന്റെ വാപ്പാന്റെ കഴുത്തറുത്തിട്ടാണ് വന്നത്. കഴുത്തറുത്തിട്ട് ഇങ്ങനെ കോഴിന്റെ തല ഇങ്ങനെ മുറിച്ച് മാറ്റിയത് പോലെ, വാപ്പാന്റെ വല്യപ്പാന്റെ വല്യമ്മാന്റെ തല മുറിച്ചിട്ട് മാറ്റി വെച്ചത്. അവന്റെ വാപ്പ ആ കുട്ടി ജനിച്ച് കുറച്ചാണെഞ്ഞപ്പോ വാപ്പ അവനിൽ നിന്ന് വിട്ടുപോയി, ഉമ്മാനെ വേറെ കെട്ടിച്ചു. വല്യപ്പൻ വല്യമ്മയാണ് ഈ മോനെ വളർത്തി വലുതാക്കി പഠിപ്പിച്ചിരുന്നത്. അവനക്ക് മയക്ക് മരുന്ന് ഉപയോഗിക്കാൻ കാശ് കൊടുക്കാത്തതിന്റെ പേരിൽ വല്യപ്പാനും വല്യമ്മാന്റെ കഴുത്തറുത്തു വന്നു. പഠിത്തം നടന്ന സംഭവമാണ്. അപ്പൊ മുഅ്മിനീങ്ങളെ നമ്മൾ പറഞ്ഞു വന്നത് മക്കളെ കൊണ്ട്, ആ ഖുർആൻ ഇങ്ങനെ പറയുന്നുണ്ട്, മക്കള് ഭാര്യമാര് നിങ്ങളുടെ ശത്രുക്കളാണ്, അതുവല്ലക്കും നിങ്ങൾക്കുള്ള ശത്രുക്കളാണ്. അതുകൊണ്ട് ഫഹദറും അവരെ നിങ്ങൾ സൂക്ഷിക്കണേ, നന്നായി വളർത്തണേ. അവരെ കൊണ്ട് നിങ്ങൾ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ സമാധാനം പറയേണ്ടി വരും. മക്കളെ നന്നായി വളർത്തിയിട്ടില്ലെങ്കിൽ മക്കൾ പൊട്ട സ്വഭാവക്കാരാവും, ദുഷിച്ച പ്രവൃത്തിയുടെ ആളുകാരാവും. അതിന് മാതാപിതാക്കൾ ഉത്തരവാദിയാകും. അള്ളാഹുവിനോട് ഒരു പരാതി പറയും, അള്ളാഹുവേ നീ നൽകിയ സമ്മാനമാണല്ലോ ഞങ്ങളാകുന്ന മക്കൾ, ഞങ്ങളെ മാതാപിതാക്കൾക്ക്. അവര് നീ കൊടുത്ത സമ്മാനത്തെ ബഹുമാനിച്ചില്ല, ആദരിച്ചില്ല, വേണ്ട രീതിയിൽ ഞങ്ങൾക്ക് അറിവ് പഠിപ്പിച്ചു തന്നില്ല, അള്ളാഹിനെ കുറിച്ച് ദീനിനെ കുറിച്ച് പഠിപ്പിച്ചു തന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വഷളായത്. ആയതുകൊണ്ട് ഞങ്ങളെ ശിക്ഷിക്കരുത്, മാതാപിതാക്കളെ ശിക്ഷിക്കണേ എന്ന് പറയുമെന്ന് ഖുർആനിൽ ആയതാണ്. ആയതുകൊണ്ട് മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ദുനിയാവിലും ആഖിറത്തിലും പഠിച്ചു നമുക്ക് തരാതിരിക്കട്ടെ. നമ്മളെ നമ്മളെ മക്കളെ അള്ളാഹു സ്വാലിഹീങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പൊ നമ്മൾ അൽഹംദുലില്ലാഹ് അർത്ഥം പറഞ്ഞു. ഇനി എട്ടാമത് വൈലുൽ ലിൽ മുത്തഫിഫീൻ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ സന്താനങ്ങൾ കൊണ്ട് നമുക്ക് ഇത്രയും അനുഗ്രഹമൊക്കെ ഉണ്ടാകുമോ?
അൽഹംദുലില്ലാ പറയണം, മരിച്ചു കഴിഞ്ഞാലും അൽഹംദുലില്ലാ പറയണം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആ ഉസ്താദിന്റെ സംഭവം കേട്ടതിന് ശേഷം നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്ന തന്നെ. വൈലുല്ലിൽ മുത്തഫിഫീ, അതെ ഇത് ഏതായിരുന്നു? അടുത്തെന്താണ്? ഇതിൽ ഫീ എന്നുള്ള വാക്ക് വന്നു എന്നുള്ളതാണ് കേട്ടാ. മുസ്തഖ്ലിഫീന, അടുത്തൊരു വാക്ക് മുസ്തഖ്ലിഫീന, മുസ്തഖ്ലിഫീന പത്താമത്തെ വാക്ക്. ഫീ ജീദിഹ, ഫീനാരി ജഹന്നം, ജഹന്നമെന്ന നരകത്തിലായിരിക്കും അവർ കത്തിക്കാളുന്ന എന്നാണ് അർത്ഥം. ജഹന്നം, ഫീനാരി ജഹന്നം, മക്കളെ മര്യാദക്ക് വളർത്താതെ മക്കൾ മോശമായി കഴിഞ്ഞാൽ, മക്കൾ ചെയ്യുന്ന കുറ്റത്തിനൊക്കെ ഉമ്മാര് മരിച്ചുപോയാലും ഉപ്പാര് മരിച്ചുപോയാലും കുറ്റം കിട്ടിക്കൊണ്ടിരിക്കും. മക്കളെ നന്നായി വളർത്തിയാൽ, മക്കൾ ചെയ്യുന്ന നിസ്കാരത്തിന് നോമ്പിനൊക്കെ കൂലി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും, അതുപോലെ തന്നെ കുറ്റവും. അപ്പൊ ഫീനാരി ജഹന്നം, ഫീനാരി ജഹന്നമ, ഈ ഹാണ് കേട്ടാ, ജഹന്നമിന് ഈ ഹാ വേണം. ഫീനാരി ജഹന്നമ, മാഷാല്ലാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? സക്കല്ലാസ് അക്ഷരം വരെ പഠിച്ചു. ഇനി ഒരു അക്ഷരം കൂടി നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അൽഹംദുലില്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ എല്ലാവരും. മുസ്ലാത്തില്ല സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. رحمانا يا رب ഞങ്ങളെ മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട ഉപ്പമാർ ഉമ്മമാർ സഹോദരി സഹോദരന്മാർ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കി നൽകണേ അല്ലാ, പ്രയാസങ്ങൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ മശക്കത്തുകൾ നീക്കി ഖൈറിലാക്കണേ അല്ലാ, സാമ്പത്തിക മാനസിക ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് റബ്ബേ നീ സലാമത്ത് നൽകണേ അല്ലാ, കടം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് കടങ്ങളൊക്കെ വീട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ, ഞങ്ങളൊക്കെ ജോലികളിൽ മഹീഷത്തിൻ്റെ മേഖലകളിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാ, ബർക്കത്തുള്ള സമ്പത്ത് നൽകണേ അല്ലാ, ധാരാളം സക്കാത്ത് കൊടുക്കാനും പാവപ്പെട്ടവരെ സഹായിക്കാനും ഒക്കെ ഉതകുന്ന രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ അല്ലാ, വിദേശത്തും സ്വദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരുടെ ജോലി ചെയ്യാനുള്ള ആയുരാരോഗ്യം നൽകണേ അല്ലാ, ജോലി സംബന്ധമായ പ്രയാസങ്ങളിൽ വിഷമങ്ങളിൽ നിന്നൊക്കെ അവരെയും ഞങ്ങളെയും ഒക്കെ കാക്കണേ അല്ലാ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയൊക്കെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ, പഠിച്ചത് മറന്നുപോകുന്ന മക്കളുണ്ട്, പഠിച്ചിട്ട് ഓർമ്മയിൽ നിൽക്കാത്ത മക്കളുണ്ട്, റഹ്മാനായ റബ്ബെ ചെറിയവരും വലിയവരും ഉണ്ട് എല്ലാവർക്കും നല്ല ഓർമ്മശക്തി ബുദ്ധിശക്തി ഇൽമാക്കിലെ അദബ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ, റബ്ബെ ഞങ്ങളെ ഞങ്ങളെ മക്കളെയൊക്കെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ, ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദിനെ പോലെ റബ്ബേ നല്ല തക്കവയുള്ള ഹൃദയത്തിന്റെ ഉടമകളാക്കണേ അല്ലാ, മുഖറബിയായ മക്കളാക്കണേ അല്ലാ, ഖബറിലേക്ക് ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ, മക്കൾ കാരണമായ ദുനിയാവിലും നാളെ ആഖിറത്തിലും വഷളാകേണ്ട ഒരവസ്ഥയിലേക്ക് നീ ഞങ്ങളെ എത്തിക്കല്ല അല്ലാ, നീ നൽകിയ സമ്മാനമാണ് ഞങ്ങൾക്ക്, നീ നൽകിയ വലിയ സമ്മാനമാണ് ഞങ്ങളെ മക്കൾ, ആ മക്കളുടെ സന്തോഷവും ചിരിയും കളിയും ഒക്കെ കണ്ട് സന്തോഷിക്കാനും അവർക്ക് വേണ്ട രീതിയിൽ അദബുകൾ മര്യാദകൾ അറിവുകൾ വേണ്ടതൊക്കെ വേണ്ട സമയത്ത് വേണ്ട രീതിയിലൊക്കെ കൊടുക്കാനൊക്കെ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ, റഹ്മാനായ റബ്ബേ ഞങ്ങളെ കുടുംബജീവിതം ഞങ്ങളെ മക്കളുടെ കുടുംബജീവിതം ഒക്കെ സന്തോഷത്തിലും റാഹത്തിലും ആക്കണേ അല്ലാ, പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ ഉണ്ട് പലവർക്കും അതൊക്കെ നീക്ക് ഖൈറിലാക്കണേ അല്ലാ, വിവാഹം ഉറപ്പിച്ച ആൺമക്കളുണ്ട് പെൺമക്കളുണ്ട് എല്ലാവരുടെയും നല്ല രീതിയിൽ വിവാഹങ്ങളൊക്കെ നടത്താൻ നീ തൗഫീഖ് നൽകണേ അല്ലാ, പ്രത്യേകിച്ച് പെൺമക്കളെ വിവാഹങ്ങൾ അടുത്തവരാണ്, ആ മക്കളുടെ വിവാഹമൊക്കെ അവരൊക്കെ കെട്ടിച്ചയക്കാൻ സാമ്പത്തികമായി ഇന്ന് വളരെയധികം ചെലവാണ് റബ്ബേ, സാധാരണക്കാരായ ആളുകൾക്ക് ഒരു നിലക്കും കഴിയാത്തൊരു സംഭവമാണ്, റഹ്മാനായ റബ്ബേ നിന്റെ ഖജന വിശാലമാണല്ല അല്ലാ, ഞങ്ങളെ പെൺകുട്ടികളെ മാന്യമായ രീതിയിൽ പറഞ്ഞേക്കാനുള്ള വഴികളൊക്കെ നീ തുറന്നു നൽകണേ അല്ലാ, ഞങ്ങളെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി നൽകണേ അല്ലാ, റബ്ബേ ഞങ്ങളെ ദോഷങ്ങളൊക്കെ വിട്ടുപുറത്തു മാപ്പാക്കി തരണേ അല്ലാ, ഞങ്ങളെ ആക്കി വന്ന് നന്നാക്കി മനസ്സിലാമത്തിലാക്കി തരണേ അല്ലാ, ഇത് ലോക വിജയികൾ ഉൾപ്പെടുന്നു
കൊടുത്തണേ അല്ലാഹ്, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർലിയായ സിയാറത്തൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണേ അല്ലാഹ്. അപ്പന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീന വലിമമ്മ തൂമിന്ന യാ ഗാഫിറൽ മുദ്നിബീൻ അമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സല്ലല്ലാഹു തആല وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. إن شاء الله مؤمنين الله പെട്ടെന്ന് ക്ലാസ്സുകളൊക്കെ കണ്ടു തീർക്കണം. പെട്ടെന്ന് പറഞ്ഞാൽ മടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഡിലേ ഉണ്ടാകാതെ ക്ലാസ്സുകളൊക്കെ മനസ്സിലായി പഠിച്ചു കഴിഞ്ഞാൽ, ഓരോ ക്ലാസ് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് പെട്ടെന്ന് കണ്ട് ക്ലിയർ ആക്കണം. കുറച്ച് ആളുകൾ നമ്മളെ ക്ലാസ്സിൻ്റെ അവിടേക്ക് എത്തിയെങ്കിലാണ് നമുക്ക് ഇനി ഇത് കഴിഞ്ഞാൽ ഖുർആൻ ക്ലാസ് തുടങ്ങാൻ പറ്റുള്ളൂ. ഖുർആൻ ക്ലാസ് തുടങ്ങുമ്പോൾ ഇൻഷാല്ലാ ഇപ്പോൾ ഒരു 300-400 ആൾക്കാർ നമ്മൾ വീഡിയോ കാണുന്നുണ്ട്. അതിലൊരു 100 ആളെങ്കിലും ഇതുപോലെ ഒന്നാമത്തെ ക്ലാസ് മുതൽ നമ്മളെ ലാസ്റ്റത്തെ ക്ലാസ് വരെ കണ്ട് ക്ലിയർ ആയിട്ട് കിട്ടിയെങ്കിലാണ് ഖുർആൻ ക്ലാസ് നമുക്ക് ഉപകാരപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പം അതുകൊണ്ട് ഇൻഷാല്ലാ നമ്മൾ ഗ്രൂപ്പ് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇതുവരെ ക്ലാസ് എടുത്തു കഴിഞ്ഞവർ, ക്ലാസ് കണ്ടു കഴിഞ്ഞവർ ആരെങ്കിലും ചോദിക്കും, അപ്പൊക്കെ ഒന്ന് വന്ന് ഗ്രൂപ്പിൽ വന്ന് കൈപൊക്കണം. ഇന്ന് ഓപ്പൺ ആക്കൂല, അടുത്ത ക്ലാസ് കഴിഞ്ഞതിന് ശേഷം, ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം, ലാസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് അക്ഷരം പഠിപ്പിച്ചതിന് ശേഷം ഇൻഷാല്ലാ ഗ്രൂപ്പ് ഓപ്പൺ ആക്കും. അപ്പൊ ഗ്രൂപ്പിൽ വന്നിട്ട് അഭിപ്രായങ്ങൾ പറയാ. സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി, വോയിസ് മെസ്സേജ് ഇവിടെയുണ്ടെന്നില്ല. പുരുഷന്മാരൊക്കെ എന്ത് ചെയ്യുക, വോയിസ് മെസ്സേജ് അയക്കാം. ഇൻഷാല്ലാ ക്ലാസ് എത്ര ക്ലാസ് വരെ കണ്ടു എന്നുള്ളത് വിട്ടാൽ മതി. 24, 30, 35, 38 മുഴുവനും തുടങ്ങിയിട്ടുള്ളൂ. എത്ര ക്ലാസ്സുകളുടെ എണ്ണ നിങ്ങൾ എന്ത് ചെയ്യുക അതിലൊന്ന് അറിയിക്കാട്ടാ. ഓക്കെ, ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.